നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി യൂട്യൂബിൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ടർക്കിഷ് ചിക്കനാണ്. ഞാനിതുവരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ചീസ് യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ ചീസ് കയ്യിലില്ലാത്തവർക്കും ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാരിനേഷൻ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂണ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. 2 ടീസ്പൂണ് വിനെഗർ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇവിടെ ബോണോട് കൂടിയ പീസസ് തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. നല്ല പോലെ തന്നെ മിക്സാക്കിയതിന് ശേഷം ഇത് 2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ നിങ്ങളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും യൂസ് ചെയ്താൽ മതിയാവും. ഈ ബട്ടർ നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയാണ് ഒന്നുകൂടെ ടേസ്റ്റ്. ഇനി അത് നല്ല പോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. അതുവരെ നമുക്കിതൊന്ന് മൂത്തിപ്പിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് കിട്ടുന്നതാണ്. നമ്മളിത് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കണം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നോർമലായിട്ടുള്ള പാൽ തന്നെയാണ്, തിളപ്പിച്ചെടുത്തിട്ടുള്ള പാലൊന്നല്ല. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു ക്രീം പരുവത്തിലാണിത് കിട്ടേണ്ടത്. ഇതിപ്പോൾ ഇവിടെ നല്ല പോലെ തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണിത് കിട്ടേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണ് വറ്റൽമുളക് ചതച്ചതും ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നല്ല തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് എടുത്താൽ മതി. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതിലേക്ക് കൂടുതൽ ഓയിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, 1/2 ടേബിൾ സ്പൂണിൻ്റെ മതിയാവും. ഈ ടൈമിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 10-12 മിനിറ്റ് വരെ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 12 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ